ടീച്ചറുടെ ക്ലാസ് റൂം. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് പേടിയായിരിക്കോ അല്ലെങ്കിൽ സന്തോഷമായിരിക്കോ? പേടിക്കാറില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാനൊരിക്കലും വടിയെടുത്ത് ക്ലാസ് റൂം പോകാറില്ല. പക്ഷെ അടിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കുട്ടികളെ അടിക്കുന്ന സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. അടിക്കാതെ തന്നെ ക്ലാസ് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ചിട്ട പാലിക്കണം നേരത്തെ എനിക്ക് തോന്നുമായിരുന്നു. കാരണം വൈകുന്നേരം പോകുമ്പോൾ എല്ലാം ഡെസ്കും ബെഞ്ചും ഒക്കെ പല ഭാഗത്തേക്കൊക്കെ നീക്കിയിട്ടിട്ട് ബഹളം വെച്ചിട്ടാണല്ലോ അവർ പോവുക. അപ്പം രാവിലെ കയറി ചെല്ലുമ്പം ഒരു ഭാഗത്തെ റോ അങ്ങോട്ടും ഒരു ഭാഗത്തെ റോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെങ്കിൽ അത് എനിക്ക് ക്ലാസ് കയറിയോണ്ട് ഞാൻ ആദ്യം തന്നെ അവരെ കൊണ്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യിപ്പിക്കും. നല്ലൊരു സിമെട്രി സ്ട്രെയിറ്റ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യിപ്പിക്കും. ബ്ലാക്ക് ബോർഡൊക്കെ ക്ലീൻ ആണോ നോക്കും. ഇവിടെ പണ്ട് ടീച്ചറിൻ്റെ അധ്യാപക സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു? ഒരുപാട് പേരുണ്ട്. എനിക്ക് വളരെ അടുത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശോഭ ടീച്ചറായിരുന്നു. ശോഭ ടീച്ചർ ഇപ്പോഴും ഉണ്ട്. പിന്നെ പ്രസന്ന ടീച്ചർ, ഞങ്ങൾ ഊണ് കഴിക്കുമ്പോഴൊക്കെ ഒരു വിമല ടീച്ചർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല അച്ചാറൊക്കെ കറിയൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക. വിമല ടീച്ചർ നല്ല കറിയൊക്കെ കൊണ്ടുവരും, നല്ല അച്ചാറൊക്കെ. അപ്പം ഈ ക്ലാസ് റൂംസിലെല്ലാം ചില വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളും ചില ഭയങ്കര വികൃതി കുട്ടികളുണ്ടാവുമല്ലോ. ടീച്ചേഴ്സിന്റെ പെറ്റ്സും ആയിരിക്കും ചില സമയങ്ങളിൽ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കുട്ടീനെ ഓർമ്മയുണ്ടോ? അതെ, ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. വികൃതിയുടെ കാര്യത്തിൽ ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ഇവിടെ ഇതിന്റെ അപ്പുറത്ത് ഒരു 8-ാം ക്ലാസ് ജിയിൽ ഒരു മഹാവികൃതി കുട്ടിയുണ്ടായിരുന്നു. അപ്പോ പേര് പറയുന്നില്ല. ഹെഡ്മാഷ് എന്നോട് പറഞ്ഞു ആ ക്ലാസിന്റെ ചാർജ് എടുക്കണം എന്ന് പറഞ്ഞു. കാരണം അവിടെ ടീച്ചർമാർ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ കുട്ടി ഭയങ്കര വികൃതിയാണ്, ഞങ്ങൾക്ക് ആ ക്ലാസ് പഠിപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര ബഹളം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറഞ്ഞു. അപ്പോൾ എന്നോട് ആ ക്ലാസ്സിൻ്റെ ചാർജ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ചെന്നു അറ്റൻഡൻസ് എടുക്കാൻ നോക്കുമ്പോൾ പിന്നിലെ ബെഞ്ചിൽ നിന്ന് അടക്കി ചിരിയും ബഹളമൊക്കെ. അപ്പോൾ ഞാൻ പതുക്കെ ചെന്ന് നോക്കി. അപ്പോൾ ഒരു പുസ്തകത്തിനകത്ത് കുറേ ഫോട്ടോസ് ഇങ്ങനെ ഈ അന്നത്തെ സിനിമ ആക്ടേഴ്സിൻ്റെ ഒക്കെ ബിക്കിനി വേഷത്തിനൊക്കെയുള്ള കുറേ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് കണ്ടിട്ട് ആ ആൺകുട്ടി എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഞാൻ ചോദിച്ചു, അല്ല വീട്ടിൽ അമ്മയൊക്കെ ഇങ്ങനത്തെ വേഷമാണ് ഇടുന്നത് അല്ലേ ചോദിച്ചു. അമ്മേ, എൻ്റെ അമ്മ അങ്ങനെ ഒന്നുമില്ല, അമ്മ പറഞ്ഞാൽ ഇഷ്ടാവില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഞാൻ നിൻ്റെ ടീച്ചറാണ്, ഞാൻ ഈ കുപ്പായിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അല്ല അല്ല, ഞാൻ പറയും പിന്നെ നമ്മളാരും ഇടാത്ത കുപ്പായിട്ടവരെയും നോക്കിയിരിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ, അതുകൊണ്ട് ഇത് നിനക്ക് വേണോ ഞാൻ കൊണ്ടുപോകണോ. അപ്പോൾ ഇവനങ്ങനെ ഇവൻ ആദ്യം പറഞ്ഞ ഉടനെ അടി കിട്ടിയിട്ടുള്ളൊരു സ്വഭാവ ശീലം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. അവനാരും ശ്രദ്ധിക്കാറില്ല അങ്ങനെ. അപ്പം എനിക്ക് തന്നു പുസ്തകം. ഞാൻ പറഞ്ഞു, ഇനി മോൻ ക്ലാസ്സിൽ ഇതൊന്നും കൊണ്ടുവരരുത് കേട്ടോ, മോശമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനൊരു അത്ഭുതമായിരുന്നു. ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞില്ല, അടിച്ചില്ല, അവൻ അന്തം വിട്ട് നിന്നു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ അവനോട് പറഞ്ഞു, നീ പോയിട്ടൊരു ചോക്ക് എടുത്തുകൊണ്ടെന്നിട്ട് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഞാനോ? അപ്പോൾ ഇവനോട് ചോക്കെടുക്കാൻ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ലീഡർ ഇങ്ങനെ ബഹളം വെക്കുന്നു, നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കൂടി, ഞാൻ കൊണ്ടുവരാം ടീച്ചറെ, ഞാൻ കൊണ്ടുവരാം ടീച്ചർ. ഞാൻ പറഞ്ഞല്ല, ഇവനെ കണ്ടോ, ഇവൻ്റെ കാലൊക്കെ നല്ല നീളമുണ്ട്, ഇവന് ഓടി ചെന്നൊരു സെക്കൻഡ് കൊണ്ടുവരും, നീ പോയാൽ മെല്ലെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനൊരു കോംപ്ലിമെൻ്റ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ്റെ മനസ്സിലെവിടെയോ അത് കൊണ്ടു എന്നുള്ളതാണ്. പിന്നെ അത് ഭയങ്കര എനിക്ക് ഒരു അനുഭവമുള്ള കാര്യമായിരുന്നു. പിന്നെ അവനെ ഞാൻ ഇവിടുത്തെ പി ടിയുടെ മാഷ് രവീന്ദ്ര മാഷുണ്ട്, മാഷിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇവനെ ഒന്ന് ഓടിക്കണം മാഷേ, നമുക്ക് നമ്മുടെ സ്കൂളിന് വേണ്ടി വല്ലതും കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഓടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു, പക്ഷേ മാഷ് നിർബന്ധിച്ച് ഓടിച്ചു. അവൻ നന്നായിട്ട് നല്ലൊരു സ്പോർട്സ് താരമായി. എന്നിട്ട് സംസ്ഥാന മീറ്റിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി 200 മീറ്റേഴ്സിലാണെന്ന് തോന്നുന്നു ഒരു മെഡലും കൊണ്ടുവന്നു അവൻ. ഭയങ്കര ഇതായിട്ട്. അപ്പോൾ അത് ഇവിടുത്തെ അസംബ്ലി വെച്ചിട്ട് അവനെ ആദരിക്കാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചപ്പോൾ അവൻ്റെ കണ്ണെന്ന് വെള്ളം വരികയാണ്. കാരണം മഹാവികൃതി എന്ന് വെച്ചാൽ അങ്ങനത്തെ വികൃതിയായിരുന്നു. എന്നിട്ട് അവൻ ഈ മെഡലും വാങ്ങുമ്പോൾ പിന്നെ എല്ലാവരുടെയും ഒരു ആരാധനാപാത്രമായല്ലോ ഇവൻ. അപ്പം ആ മാറ്റം അവന് വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റമായിരുന്നു. പിന്നെ ഞങ്ങൾ, ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ മെൻറ്റർ ചെയ്യാനുണ്ടായിരുന്നു അവനെ, മാഷന്മാരൊക്കെ. നീ എങ്ങനെയെങ്കിലും ഒരു 210 മാർക്ക് വേണം മോനെ, എനിക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു SLC. എന്നിട്ട് 10 ആയിരുന്നു, കഷ്ടിച്ച് പാസ്സായി ആ കുട്ടി. പിന്നെ അവൻ ആളാകെ മാറി, അവനിപ്പോൾ മിലിറ്ററിയിൽ വേറെ പറഞ്ഞു ഓഫീസർ. മൂപ്പരിപ്പോ ഇത് കണ്ടിട്ട് മൂപ്പര് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. നിങ്ങളുടെ പേര് നമ്മൾ പറയുന്നില്ല, നിങ്ങളൊരു വികൃതി കുട്ടിയാ നമുക്കറിയാം.